ഹായ് ഹലോ നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 2 മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ശാന്തമായ അന്തരീക്ഷമൊക്കെ മാറി ചൂട് പിടിക്കുകയാണ് പരിപാടി. കഴിഞ്ഞ ദിവസം ഡോക്ടർ രജിത് കുമാർ ഷോയിലൂടെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ ആ സംഭവം ഇപ്പോൾ ബിഗ് ബോസിനകത്തും പുറത്തും ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ അബോർഷനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു രജിത് കുമാർ മനസ്സ് നുറുന്നത്. മാത്രമല്ല താൻ നടത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു വിവാഹത്തെ പറ്റിയും അതിലുണ്ടായ സംഭവങ്ങളെ പറ്റിയും രജിത് തുറന്നു പറഞ്ഞു. സംഭവം ഇങ്ങനെയാണ്, February 12 വിവാഹിതരായ രജിതിനെയും ഭാര്യയെയും തേടി April 1 ഒരു കുഞ്ഞു വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയെത്തി. എന്നാൽ ഈ സമയവും ഭാര്യയുടെ മുഖത്ത് സന്തോഷമില്ലായിരുന്നെന്നാണ് രജിത് പറയുന്നത്. ബ്ലീഡിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് പൂർണ്ണ വിശ്രമം വേണമെന്നായിരുന്നു നിർദ്ദേശം. May 1 ഞാൻ ഏറ്റെടുത്ത ഒരു കല്യാണം നടക്കുന്നത്. ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. തിരുവനന്തപുരത്ത് നിന്ന് എത്തേണ്ടത് കൊണ്ട് തന്നെ തലേ ദിവസം ഉച്ചയ്ക്കെങ്കിലും ഇറങ്ങണം. ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ തയ്യാറായപ്പോഴാണ് ചേട്ടൻ പോകേണ്ട എന്ന് അവൾ പറയുന്നത്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടേ എന്ന് പറഞ്ഞ് കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോഴും എൻ്റെ ബന്ധുക്കളല്ലേ ചേട്ടൻ പോകേണ്ട എന്ന് വാശിയിലായിരുന്നു അവൾക്ക്. ഒടുവിൽ ഞാൻ പോകുമെന്ന് ഉറപ്പായപ്പോൾ അവൾ ഇട്ടിരുന്ന ബ്രൗൺ നൈറ്റി പൊക്കിയിട്ട് എന്നോട് പറഞ്ഞു, എന്നാൽ ഇതുകൂടി കണ്ടിട്ട് പൊക്കോ എന്ന് അവളുടെ തുടയിലൂടെ ഒഴുകിയിറങ്ങി രജിത് പറഞ്ഞു. നേഴ്സിംഗ് അസിസ്റ്റന്റായ അമ്മയോട് ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞേൽപ്പിച്ച ശേഷം ഏറ്റെടുത്ത കല്യാണം നടത്തിക്കൊടുക്കാനാണ് രജിത് തീരുമാനിച്ചത്. ചെറുക്കനെയും കൂട്ടി ഗുരുവായൂരെത്തി കല്യാണം നടത്തിയപ്പോഴേക്കും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ ചെറുക്കനെയും പെണ്ണിനെയും എത്തിച്ചു. അവരുടെ വിവാഹം നന്നായി തന്നെ നടന്നു. പോരാനിറങ്ങിയപ്പോൾ അപ്പച്ചിയെയും കല്യാണ ചെക്കനെയും മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ കല്യാണം ഞാൻ നടത്തി, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞിനെയാണ്. ഇങ്ങനെയായിരുന്നു രജിത് ബിഗ് ബോസിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. എന്നാൽ രജിത് കുമാറിൻ്റെ തുറന്നു പറച്ചിൽ മറ്റു താരങ്ങൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ചിലർ രൂക്ഷമായി എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തു. അതേസമയം അയാൾ പറഞ്ഞത് മെനഞ്ഞുണ്ടാക്കിയ കഥയാണെന്നാണ് ചിലർ പറഞ്ഞത്. കഥ മുഴുവൻ കേട്ടപ്പോൾ നല്ലതാണെന്ന് തോന്നിയെങ്കിലും ക്ലൈമാക്സിൽ അത് കള്ളമായി മാറിയോ എന്ന സംശയവും പലരും പ്രകടിപ്പിച്ചു. എന്തായാലും ബിഗ് ബോസിൽ സംഭവബഹുലമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണാം.